വേദനകളെ അനുഭവിച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അവസാനം അദ്ദേഹത്തെ കൊല്ലണം, വെട്ടിവെച്ച് കൊല്ലണം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം കാറ്റാടി മലയിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നു. ആ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, ഇദ്ദേഹത്തെ ധനസഹായം പിള്ളയായി മാറ്റിയത്, മീനകണ്ഠ പിള്ള എന്ന് പറയുന്ന നായർ യുവാവിനെ ധനസഹായം പിള്ളയായി മാറ്റിയ പ്രേരക ശക്തി ആരാണെന്നറിയാൻ അറിഞ്ഞാൽ വളരെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ക്യാപ്റ്റൻ ഡുഡിലനായി. ഇന്ത്യക്കാരനല്ല, ബെൽജിയംകാരനാണ്. ഡച്ച് സൈന്യത്തിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അത് ചരിത്രത്തെ നമുക്ക് അറിയാമല്ലോ, കുളച്ചൽ യുദ്ധമെന്നറിയാം. നമ്മളെ തിരിച്ചുള്ളതാണ് ചെറുപ്പത്തിലത് കുളച്ചൽ വാർ. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ തിരുവിതാംകൂർ സൈന്യം ആദ്യമായിട്ടൊരു വിദേശ ശക്തിയെ അടിയറവ് പറയിപ്പിച്ച ഒരു യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തെ യുദ്ധ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടു. അതിൻ്റെ സൈനാധിപനായിരുന്ന ക്യാപ്റ്റൻ ഡുഡിലനായി. സാധാരണഗതിയിൽ അങ്ങനെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യാം, ശത്രുരാജ്യത്തിൻ്റെ സൈന്യാധിപനെ വധിക്കും, കുഞ്ഞുകളെയും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യവും ബുദ്ധി വൈഭവവും യുദ്ധത്തിലുള്ള നിപുണതയും കണ്ട് വളരെ ആകൃഷ്ടനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇദ്ദേഹത്തെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനെ ഉയർത്തുന്നു. വലിയ കപ്പിത്താൻ എന്ന പേരിൽ വെച്ച് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഉദയഗിരി കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ആ കോട്ട നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് സഹായിയായിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിയോഗിച്ചതാണ് നീലകണ്ഠപ്പിള്ളയെ. അവർ വളരെ ഇത്ര സുഹൃത്തുക്കളായി മാറി, അവസാനം അത്ര ആൽബ സുഹൃത്തുക്കളായി മാറി. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുത്തത്. നമ്മളും ക്രിസ്ത്യാനികളാണ്. ഒത്തിരി പേര് വന്ന് തള്ളി കയറി കച്ചവട കപ്പലിന് കച്ചവടമൊക്കെ നടത്തി മലിനമാക്കിയിട്ടില്ല.
പറയേണ്ട കൃത്യമെന്നത് ഇവിടെയാണ്, ഈ കൊല്ലപ്പള്ളിയിലാണ്. രണ്ടാമത്തെ കൃത്യത നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ടാം അപ്പോസ്തലനായ ഫ്രാൻസിസ് സേവിയർ 400-500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ, അതികച്ച ദേവാലയമായിരുന്നു, ഈ ദേവാലയത്തിൽ പുസ്തകം അർപ്പിച്ചിട്ടുണ്ട്. ആ ജനപീഠം ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതേപോലെ ഫ്രാൻസിസ് സേവിയർ അർപ്പിച്ച് ബലിയർപ്പിച്ച ആ പീഠം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. ലോകത്ത് ആദ്യമായിട്ട് ഈ നമ്മുടെ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധനെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ട് ലോകത്ത് സ്ഥാപിക്കപ്പെട്ട, അദ്ദേഹത്തിന് നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണിത്. ഇങ്ങനെ മൂന്ന് പ്രത്യേകതകളുള്ളത്. ത്മാവുമായ സർവേശ്വര അങ്ങയോടുള്ള ഇഷ്ടമായ സ്നേഹത്താൽ പ്രേരിതനായി സർവം ത്യജിച്ച് അവസാനം ആരിൽവായും ഒരു കാറ്റാടി നിലയിൽ രക്തസാക്ഷിയായി കൊല്ലപ്പെട്ട അങ്ങയുടെ ശുശ്രൂഷകനായ ദേവസഹായം പിള്ളയെ ഭാരതസഭയ്ക്ക് നൽകിയതിന് നന്ദി പറയുന്നു. നാഥ അങ്ങയുള്ള നിങ്ങളിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. മഹപിതാവായ ദൈവമേ, രക്തസാക്ഷിയായി തീർന്ന ദേവസഹായം പിള്ളയെ ഉയർത്തതിനെ ഓർത്ത് തീർച്ചയായും
യേശുവിനെ തീർച്ചയായും സാധിക്കും. വിശ്വാസത്തിൽ അടിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും ആമേൻ.